ആസാമിൽ നിന്നും മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ആസാമിലെ ധോൽപൂരിൽ പ്രദേശവാസികളും പോലീസും തമ്മിൽ വലിയ സംഘർഷമുണ്ടായി. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് നടപടിക്കിടെയാണ് ഈ വലിയ സംഘർഷമുണ്ടായത്. തിങ്കളാഴ്ച ധോൽപൂരിൽ 800 കുടുംബങ്ങളെയാണ് കുടിയൊഴിപ്പിച്ചത്. ഇതിലൂടെ 4500 ബിഗാസ് ഭൂമി സർക്കാർ പിടിച്ചെടുത്തതായിട്ട് ആസാം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് വെടിവെച്ചു. സർക്കാർ ആസൂത്രിത വെടിവെപ്പ് എന്നാണ് രാഹുൽ ഗാന്ധി ഇതേക്കുറിച്ച് ട്വീറ്റ് ചെയ്തത്. പോലീസ് വെടിവെപ്പിൽ 2 പ്രദേശവാസികളാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രതിഷേധക്കാരെ പോലീസ് തല്ലി ഓടിക്കുന്നതിന്റെയും വെടിയുതിർക്കുന്നതിന്റെയും ഒക്കെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അവിശ്വസനീയമായ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു ഞെട്ടിപ്പോകുന്ന വീഡിയോ ഉണ്ട്. പോലീസിന്റെ അടികൊണ്ട് അവശനായി കിടക്കുന്ന ഒരു യുവാവിന്റെ നെഞ്ചത്ത് ഒരു ക്യാമറാമാൻ, ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് ബിജോയ് ബോനിയ അതിക്രൂരമായി ചവിട്ടുന്നതും അടിക്കുന്നതും നെഞ്ചത്ത് ചാടിക്കളിക്കുന്നതുമൊക്കെയാണ് ഈ വീഡിയോയിൽ. പോലീസ് ഇയാളെ പിടിച്ചു മാറ്റുന്നതും ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. പോലീസുകാർ തല്ലുന്നതും കൊല്ലുന്നതും ഉപദ്രവിക്കുന്നതുമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്തിനായിരിക്കും ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് ഈ ബിജോയ് ബോനിയ ഇതെന്തിനായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ പ്രതിഷേധമുണ്ടായി. ഒടുവിൽ ആ ഫോട്ടോ ജേർണലിസ്റ്റിനെ അറസ്റ്റ് ചെയ്തു. ബിജോയ് ബോനിയ ഫോട്ടോഗ്രാഫറെ അസം CID അറസ്റ്റ് ചെയ്തതായിട്ട് DGP തന്നെ നേരിട്ട് അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അടിയന്തര ഇടപെടൽ എന്നൊക്കെ കനത്ത പ്രതിഷേധത്തെ തുടർന്ന് DGP ട്വീറ്റ് ചെയ്യേണ്ടി വന്നു. പോലീസും മാധ്യമപ്രവർത്തകരും ചേർന്ന് ഗ്രാമീണരെ ആക്രമിക്കുന്നതിൻ്റെ വീഡിയോ, ഈ വീഡിയോ അസം MLA ആയ അഷ്റഫുൽ ഹുസൈൻ ട്വീറ്റിൽ ഷെയർ ചെയ്തു. കുടിയൊഴിപ്പിക്കലിൽ പ്രതിഷേധ സ്വരമുയർത്തിയ ഗ്രാമീണർക്ക് നേരെ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് പോലീസ് വെടിവെക്കുകയായിരുന്നു. വെടിയേറ്റു നിലത്തു വീണയാളെ പോലീസ് വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. തുടർന്ന് ജീവൻ പോയെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് പോലീസ് സ്ഥലം വിട്ടുപോകുന്നത്. കുടിയൊഴിപ്പിക്കലിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ പരസ്യമായിട്ട് തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. സർക്കാർ നടപടിക്കെതിരെ ഈ ഗ്രാമീണർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുമുണ്ട്. ഇതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് ഈ കുടിയൊഴിപ്പിക്കൽ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോയത്. മനുഷ്യരെ ക്രൂരമായി തല്ലിക്കൊല്ലുന്നത്, ഒരു മനുഷ്യൻ കൂട്ടമായി ആക്രമിച്ച് കൊന്ന് ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് അയാളുടെ നെഞ്ചിൽ നൃത്തം ചവിട്ടിയത്, നമ്മുടെ ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാൻ പറ്റാത്ത തരം സങ്കടകരമായ വാർത്തയാണ്. എനിക്കിതിൽ ഏറ്റവും വേദനിപ്പിച്ചൊരു കാര്യം ഈ പോലീസിൻ്റെ ക്രൂരപീഡനങ്ങളും ഉപദ്രവവും അവരിങ്ങനെ പെരുമാറുന്നതൊക്കെ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ്റെ നെഞ്ചിൽ കയറി ഇങ്ങനെ ചാടിക്കളിക്കുന്നതും നൃത്തം ചെയ്യുന്നതും കാണുന്നത്. അതെ, അയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ എന്ത് ശിക്ഷ കിട്ടാനല്ലേ?